നമസ്കാരം. ബാലതാരമായി സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യമാധവൻ. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത്. പിന്നീട് മലയാള സിനിമയുടെ നായികാ സങ്കല്പമായി മാറുകയായിരുന്നു. രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിക്കുകയും ചെയ്തു. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും അഴകിയ രാമനിലൂടെയാണ് കാവ്യ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. തുടർന്ന് ലാൽ ജോസ് സംവിധാനം ചെയ്ത ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ കാവ്യ നായികയായി അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിലെ മുഖശ്രീയാണ് ഇന്നും കാവ്യമാധവൻ അറിയപ്പെടുന്നത്. മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ദിലീപ്, കാവ്യമാധവൻ, ലാൽ, ബിജു മേനോൻ, സംയുക്ത വർമ്മ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ. ലാൽ ജോസ് സംവിധാനം ചെയ്ത ചിത്രം ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമയാണ്. ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെയുണ്ടായ ഒരു സംഭവം മുമ്പൊരിക്കൽ ലാൽ ജോസ് വിവരിച്ചിരുന്നു. ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ മദ്യവ സംഘവും സിനിമാ യൂണിറ്റിലുള്ളവരും തമ്മിൽ തല്ലുണ്ടായതിനെ കുറിച്ചാണ് ലാൽ ജോസ് സംസാരിക്കുന്നത്. ഒരിക്കൽ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെയായിരുന്നു ലാൽ ജോസ് ഈ കാര്യം തുറന്നടിച്ചത്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: ആ സിനിമയുടെ അവസാന ദിവസം ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമുണ്ടായി. അന്ന് രാവിലെ മുതൽ ഷൂട്ടിംഗ് ടീം പോകുന്നിടത്തൊക്കെ ഒരു മാരുതി ഒമിനി കാർ പിന്തുടരുന്നത് ശ്രദ്ധിച്ചിരുന്നു. അതിൽ കൊള്ളാവുന്നതിലും ആളുകളുണ്ടായിരുന്നു. ഫുൾ വെള്ളമടിച്ച് ഫിറ്റാണ്. ആശങ്കയോടെയാണ് ഞങ്ങൾ നോക്കുന്നത്. പെട്ടെന്ന് വയലന്റ് ആകുന്നവരാണ് അവിടുത്തെ ആളുകൾ. മലയാളികളാണോ കന്നഡക്കാരാണോ എന്നറിയില്ല. പോകുന്ന സമയത്ത് അവന്മാരെ ഒന്ന് സൂക്ഷിക്കണമെന്ന് ദിലീപ് പറയുകയും ചെയ്തിരുന്നു. റിമോട്ടായിട്ടുള്ള തടാകക്കരയിൽ കുറച്ചു ഭാഗം ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വസ്ത്രം മാറേണ്ടി വരും. എന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ നിതീഷ് ജാവ ബൈക്കിൽ കാവ്യ ഡ്രസ് മാറാൻ വേണ്ടി യൂണിറ്റ് ബസ്സിലേക്ക് കൊണ്ടുപോയി വരുമായിരുന്നു. കാവ്യയുടെ അമ്മ ബസ്സിലാകും ഉണ്ടാവുക. ഒരു തവണ പോയി വരുമ്പോൾ ഒരു സ്ഥലത്ത് ആ മാരുതി ഒമിനി വാനിലെ ചെറുപ്പക്കാരുണ്ടായിരുന്നു. എല്ലാവരുടെയും കയ്യിൽ ബിയർ ബോട്ടിലും. ബൈക്കിൽ കാവ്യയുമായി പോയതും അവന്മാർ പുലഭ്യം പറഞ്ഞു. കണ്ണു പൊട്ടുന്ന തെറിയും മോശം കമന്റും ഒക്കെ പറഞ്ഞു. നിതീഷ് ആചാരബാഹുവും ദേശക്കാരനുമാണ്. കാവ്യയെ കൊണ്ടിറക്കിയ ശേഷം അവൻ തിരികെ പോകുന്നത് കണ്ട എനിക്ക് പിശക് തോന്നി. ഞാൻ അവനോട് കാര്യം തിരക്കി. അവന്മാരുടെ സൂക്കേട് തീർത്തിട്ട് വരാമെന്ന് അവൻ പറഞ്ഞു. നീ അവിടെ നിൽക്ക്, അവസാനത്തെ ഷൂട്ടാണെന്ന് പറഞ്ഞ് ഞാൻ അവനെ പിടിച്ചു നിർത്തി. അന്ന് പാക്കപ്പ് ചെയ്ത് കേരളത്തിലേക്ക് തിരികെ വരണം. ആ പയ്യന്മാർ സുൽത്താൻ ബത്തേരിക്കാരായിരുന്നു. ഇതിനിടെ എന്റെ അസോസിയേറ്റ് ആയ വിനു ആനന്ദിനോട് അവരോട് ചെന്ന് സംസാരിക്കാൻ പറഞ്ഞു. കാരണം മുഴുവൻ സെറ്റും അജിറ്റേറ്റഡ് ആയിരുന്നു. കാവ്യ ചെറിയ കുട്ടിയാണ്, എല്ലാവരുടെയും പ്രിയങ്കരിയായിരുന്നു. അവളോട് അങ്ങനെ പറഞ്ഞത് എല്ലാവരെയും വിഷമിപ്പിച്ചു. ഷൂട്ടിംഗ് തീർന്നാൽ അവന്മാർക്ക് പെരുന്നാളായിരിക്കും, അതിനാൽ വേഗം വിട്ടോളാൻ പറയാൻ വിനുവിനെ വിട്ടു. കാവ്യ വെച്ചുള്ള ലാസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞ് കട്ട് പറഞ്ഞതും ദൂരെ നിന്നും ബഹളം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് സമാധാനിപ്പിച്ച് പറഞ്ഞുവിടാൻ വിട്ട വിനു ആനന്ദ് ചാടി ആ കൂട്ടത്തിലെ ഒരുത്തന്റെ ചെകിട്ടത്ത് അടിക്കുന്നതാണ്. അത് കണ്ടതും യൂണിറ്റിലുണ്ടായവർ ഇളകിയോടി. പിന്നെ കാണുന്നത് ആ മദ്യപ സംഘത്തെ യൂണിറ്റ് മൊത്തം അടിച്ചു നിലംപരിശാക്കുന്നതാണ്. അവന്മാർ ഓടി. ഓടി ചെല്ലുന്നത് റോഡിൽ യൂണിറ്റ് ബസ്സിലുണ്ടായിരുന്നവരുടെ മുന്നിലേക്ക്. അങ്ങനെ അവരെ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു. തല്ലുകിട്ടി അവന്മാർ ഓടി കാറിൽ കയറി. ഇതിനിടെ ഡ്രൈവർ നിങ്ങളെ ബത്തേരിയിൽ വെച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞതും ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്നും ഡ്രൈവറെ വിൻഡോയിലൂടെ വലിച്ച് പുറത്തിട്ട് തല്ലി. അടിയുടെ പെരുന്നാളായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളൊക്കെ ഓടിയെത്തി. എല്ലാവരെയും പറഞ്ഞു വിട്ടു. ബത്തേരിയിൽ വെച്ചൊരു അറ്റാക്ക് ഉണ്ടാകുമോ എന്ന ഭയത്തിൽ എല്ലാ വണ്ടികളും കോൺവോയ് ആയിട്ടാണ് അന്ന് വന്നത്. പക്ഷേ ഒന്നും ഉണ്ടായില്ലെന്നും ലാൽ ജോസ് ഓർത്തെടുക്കുന്നു.